മാലിന്യം നിക്ഷേപിക്കാനുള്ള കേന്ദ്രമായിരുന്ന പ്രദേശത്ത് ഹൗസ് ബോട്ട് മാതൃകയിൽ മനോഹര വിശ്രമ കേന്ദ്രം ഒരുക്കുകയാണ് ചിറക്കൽ റെസിഡൻസ് അസോസിയേഷൻ. പകൽ വീട് എന്ന് പേര് നൽകിയിരിക്കുന്ന കേന്ദ്രം ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആദ്യ കാഴ്ചയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ഉഗ്രൻ ഹൗസ് ബോട്ട് പ്രതീതിയാണ് ചിറക്കൽ റെസിഡൻസ് അസോസിയേഷന്റെ വിശ്രമ കേന്ദ്രമായ പകൽ വീടിനുള്ളത്. മുള, കവുങ്ങ്, പനമ്പ എന്നിവ കൊണ്ട് തീർത്തും പ്രകൃതി സൗഹൃദമായാണ് പകൽ വീട് ഒരുങ്ങുന്നത്. അല്പസ്വല്പം മിനുക്കുപ്പണികൾ കൂടി പൂർത്തിയായാൽ പ്രദേശത്തെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ വിശ്രമിക്കാനുള്ള മനോഹര കേന്ദ്രം റെഡി. സ്വകാര്യ വ്യക്തിയിൽ നിന്നും വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും പണം പിരിച്ചാണ് സ്ഥലം വാങ്ങാനുള്ള തുക കണ്ടെത്തിയത്. മാലിന്യങ്ങൾ നിറഞ്ഞ് അലങ്കോലപ്പെട്ട സ്ഥലവും മലിനജലം ഒഴുകിയിരുന്ന സമീപത്തെ ചെറിയ ചാലുമെല്ലാം വൃത്തിയാക്കിയായിരുന്നു പകൽ വീടിന്റെ നിർമ്മാണം. ഹൗസ് ബോട്ട് മാതൃകയിൽ തന്നെ കേന്ദ്രം ഒരുക്കുവാനായി ആലപ്പുഴ വരെ പോയ കഥയും സംഘാംഗങ്ങൾക്ക് പറയാനുണ്ട്. പ്രകൃതി രമണീയമായ ഈ പ്രദേശത്ത് അതേമാതിരി പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ളൊരു കെട്ടിടം, അങ്ങനെയാണ് ഞങ്ങൾ ഈ തെങ്ങ്, കവുങ്ങ്, പനമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ശരിക്കും ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് നിർമ്മിക്കുന്നവരാണ് ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങൾ നിർമ്മിച്ചത്. ഇനി ഞങ്ങൾ ഇത് നിർമ്മിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് പ്രായമുള്ളവർക്കാണ്, സീനിയർ സിറ്റിസണാണ്. അപ്പോൾ എല്ലാ വീടുകളിലും പണവും ഉണ്ടാവും, കുടുംബ വീട്ടുകാർ മക്കളൊക്കെ വിദേശത്തായിരിക്കും ജോലി, ഇവർ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വീട്ടിൽ മുഖത്തോട് മുഖം ഭാര്യയും ഭർത്താവും നോക്കിയിരിക്കുമ്പോൾ രാവിലെ മുതൽ, കാരണം അവരൊക്കെ പല ജോലിയിൽ നിന്ന് വിരമിച്ചവരായിരിക്കും, അവർക്കപ്പോൾ പല മാനസിക പ്രശ്നങ്ങളുണ്ടാകും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു പകൽ വീട്, അതായത് ഉച്ചവരെ അവരിവിടെ നിന്നതിന് ശേഷം അവർക്ക് മാനസികമായിട്ടൊരു നല്ലൊരു സന്തോഷം കിട്ടും. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാലും അടുത്ത ദിവസം ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും. ഇനി നമ്മുടെ സമൂഹത്തിൽ ഭാവിയിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. പണ്ട് നമ്മൾ നഴ്സറി ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ടാക്കുക ചെയ്തത്, ഇനിയിപ്പം പ്രായമായവരങ്ങനെ നഴ്സറി മോഡലിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ വരിക. പിന്നെ നമ്മൾ വേറെ ഒന്ന് ഉദ്ദേശം, ഉച്ചയ്ക്ക് ശേഷം വനിതകൾക്ക്, വൈകുന്നേരം ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും, അങ്ങനെയുള്ള ഒരു നല്ലൊരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കൂട്ടായ്മ, പഴയൊരു കൂട്ടുകുടുംബത്തിൻ്റെ മാതൃകയിൽ ഒരു അസോസിയേഷൻ, ഒരു കൂട്ടുകുടുംബമായിട്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഴയ വഞ്ചിയുടെ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. കാഴ്ചകൾ കാണുവാനായി കുഞ്ഞു മട്ടുപ്പാവും കേന്ദ്രത്തിലുണ്ട്. പണി പൂർത്തിയായാൽ ചെറിയൊരു വായനാ കേന്ദ്രവും കെട്ടിടത്തിൽ ഉൾപ്പെടുത്തുമെന്ന് സംഘാടകർ പറയുന്നു. 150 വീട്ടുകാരാണ് അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ളത്. പി വി രാമദാസ് പ്രസിഡന്റും കെ രാമകൃഷ്ണൻ സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് നിലവിലുള്ളത്. ഒരു കാലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള കേന്ദ്രമായിരുന്ന ഈ പ്രദേശത്ത് മനോഹരമായ ഹൗസ് ബോട്ട് മാതൃകയിൽ ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുകയാണ് ചിറക്കൽ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ. ഇത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ചിറക്കൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടൊപ്പം ഷാരിമഹാരാജൻ, കണ്ണൂർ വിഷൻ.